हाय अस्सलाम वालेकुम, वेलकम टू म्यूजास वर्ल्ड। अब इन नाम कुछ इंडिपेंडेंस डे क्राफ्ट वर्क। अब ई वर्ष नाम 75वें इंडिपेंडेंस डे आघोषिक। अब एल्लावर्क्कुम हैप्पी इंडिपेंडेंस डे अड्वांस विश। अब नाम क्राफ्ट वर्क वेट कलर पेपर्स ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്, ബ്ലൂ. ബ്ലൂ നമ്മൾ കുറച്ച് ചെറിയ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് കളർ പേപ്പേഴ്സ്, അതായത് വൈറ്റ്, ഓറഞ്ച്, ഗ്രീന്, നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതൊരു നനഞ്ഞ തുണിയിൽ അപ്പുറം ഇപ്പുറവും നനവാക്കിയതിന് ശേഷം നമ്മൾ ആ പേപ്പർ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ത്രെഡിൻ്റെ രൂപത്തിൽ നമ്മൾ തിരിച്ച് ത്രെഡിൻ്റെ രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നനഞ്ഞ പേപ്പർ ആകുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് അത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലോട്ടേക്ക് ജോയിൻ ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക, ഓളെന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ വീണ്ടും തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പേപ്പേഴ്സ്, അതായത് വൈറ്റും ഓറഞ്ചും ഗ്രീനും, നമ്മൾ ഒരേ രീതിയിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എല്ലാ പേപ്പേഴ്സും ത്രെഡിൻ്റെ രീതിയിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അൽമറായിൻ്റെ ജ്യൂസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മക്കൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ജ്യൂസ്. അപ്പോൾ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഞാൻ നേരത്തെ ചുറ്റി വെച്ചിട്ടുള്ള പേപ്പർ, അതായത് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലെയറ് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒട്ടിച്ചുകൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചുകൊടുക്കുന്ന ഓരോ ലെയറിൻ്റെയും സ്റ്റാർട്ടിങ് പോയിൻറ്റിലും എൻഡിങ് പോയിൻറ്റിലും മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ഈ സമയത്ത് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൂ ഗൺ നല്ല ചൂടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്രീനും വൈറ്റും ഇപ്പോൾ ഓറഞ്ചും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് കളറ് പേപ്പർ നമ്മൾ ഒട്ടിക്കുന്നത് ബോട്ടിലിൻ്റെ ടോപ്പ് വശത്തായതുകൊണ്ട് തന്നെ കുറച്ച് കറക്റ്റായിട്ട് നിൽക്കാൻ കുറച്ച് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ മുഴുവനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഷേപ്പ്ലെസ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ബോട്ടിലും സെയിം രീതിയിൽ തന്നെ ആദ്യം ഗ്രീന്, പിന്നെ വൈറ്റ്, പിന്നെ ഓറഞ്ച്. ഇപ്പോൾ നിങ്ങൾ ഇനി അടിവശത്തുനിന്ന് അല്ലാതെ മുകൾ വശത്തു നിന്നാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഓറഞ്ച് ഒട്ടിക്കുക, അതിനുശേഷം വൈറ്റ് ഒട്ടിക്കുക, പിന്നെ ഗ്രീൻ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടെയ്നറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്രാഫ്റ്റ് ഐറ്റംസിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ ടൈപ്പിലുള്ള മൂന്ന് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, വൈറ്റും ഗ്രീനും ഓറഞ്ചും. അതിനെ ഞാൻ ക്രിസ് ക്രോസായിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രാവശ്യം വലതു വശത്തേക്ക് മടക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇടത് വശത്തേക്ക് നമ്മൾ മടക്കിയെടുക്കുക. അതുപോലെ നമ്മൾ ഫുള്ള് മടക്കിയെടുത്തതിൻ്റെ ശേഷം ഞാൻ എല്ലാ പേപ്പേഴ്സും ഒരുമിച്ച് വെച്ചിട്ടാണ് മടക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന രീതിയിൽ ചെയ്തെടുക്കുക. ഒറ്റ ഒറ്റ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, ഒപ്പരാണെങ്കിൽ ഒപ്പരം അങ്ങനെ. അതിനുശേഷം ഞാൻ അതിന് നടുവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈക്വൽ അളവിലായിട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ ഗ്ലൂ വെച്ചിട്ട് ആദ്യം രണ്ട് ഓറഞ്ച് പീസ് ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം അതിനുശേഷം ഞാൻ രണ്ട് വൈറ്റ് പേപ്പർ എടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ക്രിസ് ക്രോസ് ആയിട്ട് മടക്കി വെച്ചിട്ടുള്ള വൈറ്റ് പേപ്പർ ഈ ഓറഞ്ച് പേപ്പറിൻ്റെ
അപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ വശത്തും ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരു വൈറ്റ് പോർഷൻ്റെ എടുത്ത് നമ്മൾ രണ്ട് ഗ്രീൻ പേപ്പേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതും എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നിലത്ത് വെക്കുന്ന സമയത്ത് ഒരു ക്രിസ് ക്രോസ് ആയിട്ടുള്ള ലെങ്ത് ആയിട്ടുള്ള ഒരു പേപ്പറായിട്ടാണ് നമുക്ക് കിട്ടുക. അതിന് നമ്മൾ വീണ്ടും ഗ്ലൂ രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം റൗണ്ടിൽ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കാണുമ്പോൾ ഒരു ഫ്ലവർ ടൈപ്പുള്ള ഫ്ലാഗ് പോലെയാണ് തോന്നുക. അതിനുശേഷം നമ്മൾ ബ്ലൂ കളർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ബ്ലൂ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള പേപ്പറിൽ നമ്മൾ അശോക ചക്രം വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഫ്ലാഗിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റൗണ്ട് ഷേപ്പ് ഫ്ലാഗിൽ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഗ്ലൂ ആക്കിയതിന് ശേഷം നമ്മളത് അവിടെ മിഡിൽ പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിവശത്ത് നമ്മൾ വേറൊരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, കാരണം അത് മടങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ അഞ്ചാറ് പീസ് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പല ഷേപ്പിൽ. അപ്പോൾ ഞാൻ ഒരു കാർഡ്ബോർഡ് അതായത് കേക്ക് ബോർഡ് എടുത്തതിന് ശേഷം അതിലേക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ പാറ്റേണിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അത് ഒരു ഇന്ത്യൻ്റെ ഭൂപടത്തിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അരിയും ചെറുപയറും പരിപ്പും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ചെറുപയർ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് അരി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയും അതിൻ്റെ മുകളിൽ പരിപ്പ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്.